നമസ്കാരം, ഞാൻ നയനാറമ്മേ, ലൈഫ് കൊച്ചി കാക്കനാട് റിപ്പോർട്ടർ. ഇന്ന് കാക്കനാട് എൻ ജി ഒ ക്വാർട്ടേഴ്സ് പാലച്ചോട് എന്ന സ്ഥലത്തെ സേവ് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഗ്രൗണ്ട്, പാലച്ചോട് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഗ്രൗണ്ട് എന്ന പ്രദേശവാസികൾ ഉയർത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൊതുമൈതാനം ഇന്ന് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൊച്ചി മെട്രോ റെയിലിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുവാനായിട്ട് മെട്രോ കോംപ്ലക്സ് എന്ന് പറയുന്ന കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി സ്ഥലം കൈമാറിയിരിക്കുകയാണ്. ഏതാണ്ട് 17 ഏക്കറോളം സ്ഥലം തൃക്കാക്കരയിലെ എൻ ജി ഒ ക്വാർട്ടേഴ്സ് പ്രദേശം കൈമാറിയിരിക്കുകയാണ് ഗവൺമെൻറ് സർക്കാർ. അതിൽപ്പെട്ട ഒരു 70 സെൻറ്റോളം സ്ഥലം പ്രദേശവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൊതു മൈതാനവും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ പൊതു സ്ഥലം പൊതുമൈതാനമായി നിലനിർത്തണമെന്ന് പ്രദേശവാസികളുടെ നിരന്തരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ആ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും പ്രദേശവാസികളും നമ്മുടെ MLA പ്രദേശത്തെ നഗരസഭയുടെ വരണാധികാരികളും എല്ലാം ലൈഫ് കൊച്ചിയോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. മെട്രോ അക്കുറിയ സ്ഥലങ്ങളിൽ മെട്രോ ഉടനടി പ്രവൃത്തി ആരംഭിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കാട് കയറി പരിസരവാസികളും പുറത്തുമുള്ള ആളുകളും നഗരസഭയ്ക്ക് പുറത്തും അകത്തുമുള്ള ആളുകളും മാലിന്യം വലിച്ചെറിയുന്നൊരു സ്വാഭാവികമായി ഈ പല പ്രദേശങ്ങളിലും മാലിന്യ കൂമാരങ്ങൾ കാണാനിടയായി. പല പ്രാവശ്യങ്ങളിലും മെട്രോയ്ക്ക് നോട്ടീസ് അയച്ചിട്ടും അധികാരിയുടെ ഭാഗത്ത് യാതൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭ റോഡ് സൈഡിലുണ്ടായിരുന്ന മാലിന്യ കൂമാരനെ നീക്കം ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരിൽ നഗരസഭയ്ക്കെതിരെ മെട്രോ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവർ അനുവാദം കൂടാതെയാണ് ഈ സാധനം പൊളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും അതിന് മറുപടി വെക്കേണ്ട ബാധ്യതയും നഗരസഭയ്ക്കുണ്ട്. നഗരസഭ പല പ്രാവശ്യം നോട്ടീസ് അയച്ചു എന്നിട്ടും അവരറിഞ്ഞില്ല എന്ന മാനദണ്ഡമാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ കുട്ടികൾക്കും യുവാക്കൾക്കും വിനോദകരമായ അവരുടെ മാനസിക ഉല്ലാസത്തിന് ഏക ആശ്രയമായിരുന്ന ഈ അമ്പാടിമല ഗ്രൗണ്ട് നിലനിർത്തണമെന്നാണ് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഈ ഗ്രൗണ്ടാണ്, ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കണ്ടുവരുന്ന ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ട് നിലനിർത്തണം. അതുകൂടാണ്ട് ഇവിടെയുള്ള യുവജനങ്ങൾ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണിത്, അത് സംരക്ഷിക്കപ്പെടണം. അമ്പാടിമുലയിൽ ഈ ഗ്രൗണ്ട് KMRL PWD ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് 17.5 ഏക്കർ സ്ഥലം ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ഈ സ്ഥലം കളിസ്ഥലമായി നിലനിർത്തണമെന്ന ശക്തമായ ആവശ്യം തൃക്കാക്കര നിവാസികളും അമ്പാടിമുലയിലെ നിവാസികളും പല ക്ലബ്ബുകളും എൻ ജി ഒ ക്വാർട്ടേഴ്സിലുള്ള സമീഷ ക്ലബ്ബ് അടക്കം മയൂര ക്ലബ്ബ് അടക്കം എല്ലാ ക്ലബ്ബുകളും ശക്തമായി ആവശ്യപ്പെടുകയെന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. യുവജനങ്ങളും യുവാക്കളും അടങ്ങുന്ന ഒരു സംഘം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ഗ്രൗണ്ട് കളികൾക്കായി ഉപയോഗിക്കാറുണ്ട്. ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, മറ്റ് വിവിധ കലാപ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എല്ലാം സ്റ്റേജ് കെട്ടി ഈ അമ്പാടിമല ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അതെല്ലാം ഇല്ലാതായ സ്ഥിതിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് അമ്പാടിമൂലയിലുള്ള ഈ കളിക്കളം സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്, യുവാക്കളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ശക്തമായി തന്നെ ഈ ഗ്രൗണ്ട് ഏറ്റെടുക്കുന്നതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് ഗ്രൗണ്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാഹചര്യമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പല ഗ്രൗണ്ടുകളും ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഗ്രൗണ്ടുകൾ മാറ്റപ്പെട്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നത്. റേഡിയോ സ്റ്റേഷൻ ഇരിക്കുന്നത് ഒരു ഗ്രൗണ്ടാണ് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ തന്നെയുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണതെല്ലാം. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ PWD ഓഫീസ് ഇരിക്കുന്നതും ഒരു ഗ്രൗണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ നിലവിലുള്ള ഹോമിയോ ഡിസ്പെൻസറി, അതും ഒരു ഗ്രൗണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്ന എൻ പി ഒ എല്ലിൻ്റെ അകത്തായിട്ട് ഇപ്പോൾ ഒരു ഗ്രൗണ്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അങ്ങനെ 3, 4, 5 ഗ്രൗണ്ടുകൾ ഒരേ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഓരോ കാലയളവിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ ചരിത്രമാണ് ഇവിടെ കാക്കനാടുകാർക്കുള്ളത് ശരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിലവിൽ ഈ ഗ്രൗണ്ട്, ഈ എൻ ജി ഒ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഈ ഗ്രൗണ്ട് നിലനിൽക്കണം എന്നാണ്
ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. ഇത് ഇതിന് മുൻകാലങ്ങളിൽ 1959 ശേഷം ഗവൺമെൻറ് എടുത്തപ്പോൾ അന്ന് ഉണ്ടായിരുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട സഖാവ് EMS പ്രസംഗിച്ചൊരു ഗ്രൗണ്ടായിരുന്നു ഇന്ന് റേഡിയോ നിലയം ഉൾക്കൊള്ളുന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടെ മാറി മാറി ഇവിടെ വന്നെടുത്തപ്പോൾ അവർ അന്ന് PWD ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം ഇടപെട്ടപ്പോൾ അന്നത്തെ കാരണവന്മാരും എല്ലാവരും കൂടി ഇടപെട്ട സന്ദർഭങ്ങളിൽ ഞങ്ങൾക്കൊരു ഒഴിഞ്ഞ മൂല ഇവിടുത്തെ അന്നത്തെ NGO ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ കോമൺ ആയിട്ടൊരു മേഖല തന്നതാണ് ഈ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് ഇപ്പോൾ അത് ഗവൺമെൻറ് മെട്രോ കോംപ്ലക്സിന് വേണ്ടി കൈമാറിയതായിട്ട് അറിയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങളും നിവേദനങ്ങളും മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് UDFൻ്റെ ഗവൺമെൻറ് ആയാലും LDFൻ്റെ ഗവൺമെൻറ് ആയാലും ഞങ്ങളെല്ലാം ഇത് ഞങ്ങൾക്കിത് നിലനിർത്തി ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നിലനിർത്തി തരണമെന്നുള്ള ഒട്ടേറെ നിവേദനങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ട് പോലും ഇതിന് ശാശ്വതമായി ഒരു തീരുമാനം ഇതേവരെയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. NGO ക്വാർട്ടേഴ്സ് ഭാഗങ്ങളും തൃക്കാക്കര ഭാഗങ്ങളിലും വളരെയധികം ഗ്രൗണ്ടുകൾ ഇതേപോലെ തന്നെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതൊരു വികസന കാഴ്ചപ്പാടിലും വളരെ അധികം ഒരു വിലമതിക്കേണ്ട മൂല്യം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് ഒരു പൊതുയിടം. പൊതുവിടല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ വളരെയധികം അനുഭവിക്കുന്ന ഒരു ജനതയാണ്. അത് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ആയാലും ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കൃത്യമായ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ MLA ആയി വരുന്നതിന് മുമ്പാണ് മെട്രോയുമായും അന്നത്തെ ഗവൺമെൻറ്റും അന്നത്തെ ജനപ്രതിനിധികളും മുനിസിപ്പാലിറ്റിയും ഒക്കെയായി ബന്ധപ്പെട്ട് ഈ NGO ക്വാർട്ടേഴ്സിലുള്ള PWD മറ്റ് ഗവൺമെൻറ്റിൻ്റെയും കയ്യിലിരിക്കുന്ന വസ്തുവകകൾ ഈ മെട്രോയ്ക്ക് വിട്ടുകൊടുത്ത് ഒരു ആധുനിക രീതിയിലുള്ള മെട്രോ സിറ്റി സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ഞാൻ MLA ആയി വന്നതിന് ശേഷം അത് സംബന്ധിച്ച് 2-3 ചർച്ചകൾ നടന്നിരുന്നു. മെട്രോയുടെ 2-ാം ഘട്ടം പൂർത്തിയാകുന്ന മുഖയ്ക്ക് ഈ ആധുനിക മെട്രോ സിറ്റിയും പണി തീർക്കാം. അതൊരു ഗ്രീൻഫീൽഡ് സിറ്റി എന്ന നിലയിലാണ് കണക്കാക്കുന്നതൊക്കെയാണ് അതിൻ്റെ ബന്ധപ്പെട്ടവരെന്നെ അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സ്ഥലങ്ങളും റോഡുകളും എല്ലാം ഗവൺമെൻറ് മെട്രോയ്ക്ക് വിട്ടുകൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ NGO ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ താമസിക്കുന്ന ആ പ്രദേശത്തുള്ള 1-2 റോഡുകളും അവിടുത്തെ ആളുകളും നടന്നു പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കമുണ്ടായി. ഇപ്പുറത്ത് ചില റോഡുകളുടെ തർക്കമുണ്ടായി. അതുപോലെ തന്നെ മറുഭാഗത്ത് നമ്മുടെ മുസ്ലിം ലീഗ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കിടക്കുന്ന ആ ഭാഗത്ത് ചില തർക്കങ്ങളുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവർ സംസാരിച്ചു. ആ കൂട്ടത്തിലാണ് ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം അവിടുത്തെ നാട്ടുകാരും ബന്ധപ്പെട്ട കൗൺസിലർമാരും എല്ലാം ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുമായി ഗ്രൗണ്ടിൻ്റെ കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. ആ ഗ്രൗണ്ട് MLA എന്ന നിലയിൽ എൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഞാൻ നിലകൊള്ളുന്നത് ആ ഗ്രൗണ്ട് ഇന്നത്തെ രീതിയിൽ നിലനിർത്തി ആളുകൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ നിലപാട്. അങ്ങനെ തന്നെ ചെയ്യാം എന്നാണ് അവർ ഉറപ്പ് തന്നിരിക്കുന്നത്. അതിന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചാൽ അതിനെതിരെ MLA വളരെ സജീവമായിട്ട് നിൽക്കുകയും ഗവൺമെൻറ് ശ്രദ്ധയിൽ ആ കാര്യം പെടുത്തുകയും ചെയ്യും. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ് പാലിക്കുന്നില്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ആ ഉറപ്പ് നടപ്പാക്കി കിട്ടേണ്ട ആൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശക്തമായ നടപടിയും സ്വീകരിക്കും. എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമാണ് ആ ഉറപ്പ് പാലിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ റവന്യൂവിൻ്റെ ഈ ലാൻഡുകളെല്ലാം ഞാൻ MLA ആകുന്നതിന് മുമ്പ് തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് പിന്നീട് അതിൻ്റെ ചില സർവേകളും പഠനങ്ങളുമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. സമൂഹത്തിലെ ഇത്തരം കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്കും വിവരങ്ങൾക്കും വീണ്ടും നമുക്ക് ലൈഫ് കൊച്ചിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും വിട. കക്കനാട് എന്നും നയനാറമേ.